സാശ്രയ വിഷയത്തിൽ സമരം ശക്തമാക്കാൻ ഒരുങ്ങി യുഡിഎഫ്. യുഡിഎഫ് എംഎൽഎമാരുടെ നിരാഹാര സമരം നിയമസഭയിൽ. സെക്രട്ടേറിയറ്റിലേക്ക് ചിലപ്പോൾ സമരം മാറ്റിയേക്കും. അന്തിമ തീരുമാനം തിങ്കളാഴ്ചയുണ്ടാകും. ഘടകകക്ഷി നേതാക്കളുടെ സമരവും യുഡിഎഫിന്റെ പരിഗണനയിലാണ്. എംഎൽഎമാരുടെ സമരം ഏത് രീതിയിൽ തുടരണമെന്നതിൽ ഉചിത തീരുമാനമെടുക്കാൻ പ്രതിപക്ഷ നേതാവിനെ യുഡിഎഫ് ചുമതലപ്പെടുത്തി. സമരം തിങ്കളാഴ്ച വരെ ഇതേ രീതിയിൽ തുടരാനാണ് സാധ്യത. പിന്നീട് സമരവേദി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാറ്റുന്നതും പരിഗണനയിലുണ്ട്. ഘടകകക്ഷി നേതാക്കൾ നിരാഹാരമിരിക്കുന്നതും യുഡിഎഫ് ആലോചിക്കുന്നു. അതേസമയം സർക്കാരുമായുള്ള ചർച്ചകൾ അവസാനിച്ചിട്ടില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രിയും ഗവൺമെന്റും ഈ കാര്യത്തിൽ പ്രശ്നപരിഹാരത്തിന് വേണ്ടി മുന്നോട്ട് വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങൾ സഹകരിക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. എംഎൽഎമാരുടെ നിരാഹാര സമരത്തിന്റെ കാര്യത്തിൽ രാവിലെ ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാട്ടക്കാലാവധി കഴിഞ്ഞ ഹാരിസൺ ഉൾപ്പെടെയുള്ള തോട്ടങ്ങൾ ഏറ്റെടുക്കുന്നതിനായി നിയമനിർമ്മാണം പരിഗണനയിലാണെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. കാസർഗോഡ് നന്ദാരപ്പടവ് മുതൽ തിരുവനന്തപുരം കഴുക്കര വരെ നീളമുള്ള മലയോര ഹൈവേ സർക്കാരിന്റെ പരിഗണനയിലാണെന്ന് ജി സുധാകരനും നിയമസഭയെ അറിയിച്ചു. പാട്ടക്കാലാവധി കഴിഞ്ഞ ഹാരിസൺ ഉൾപ്പെടെയുള്ള തോട്ടങ്ങൾ ഏറ്റെടുക്കുന്നതിനുള്ള നിയമനിർമ്മാണം പരിഗണനയിലാണെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിയമസഭയെ അറിയിച്ചു. പ്ലാന്റേഷൻ ഉൾപ്പെടെയുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിന് പുതുതായി നിയമനിർമ്മാണം നടത്തണം എന്ന നിർദ്ദേശം കൂടിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഈ ശുപാർശ സംബന്ധിച്ച് നിയമവകുപ്പുമായി ആലോചിച്ചു വരികയാണ്. ഇതിൻ്റെ നിയമസാധുത സാധുതയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്ന മുറക്കതിൽ തുടർ നടപടികൾ സ്വീകരിക്കും. ഹോ പ്ലാന്റേഷന്റെ 151 ഏക്കർ മിച്ചഭൂമിയായി ഏറ്റെടുക്കാനുള്ള സർക്കാർ തീരുമാനം പിൻവലിച്ചതിലുള്ള വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുന്നതായും മന്ത്രി വ്യക്തമാക്കി. കാസർഗോഡ് നന്ദാരപ്പടവ് മുതൽ തിരുവനന്തപുരം കടുക്കറ വരെ നീളമുള്ള മലയോര ഹൈവേ നിർമ്മാണം സർക്കാരിൻ്റെ സജീവ പരിഗണനയിലാണെന്ന് മന്ത്രി ജി സുധാകരൻ സഭയെ അറിയിച്ചു. ആലപ്പുഴ മുതൽ കൊടക്കനാൽ വരെ നീളമുള്ള ദേശീയപാതാ നിർമ്മാണം കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നതായും ശബരിമലയിലെ റോഡുകളുടെ നവീകരണത്തിനായി 89 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായും മന്ത്രി പറഞ്ഞു. ഈ സർക്കാരിൻ്റെ കാലത്ത് 6952 കുടുംബ ഭാഗപത്ര രജിസ്ട്രേഷൻ നടന്നതായും ഇതിലൂടെ 9.2 കോടി രൂപ സർക്കാർ ഖജനാവിൽ ലഭിച്ചതായും മന്ത്രി ജി സുധാകരൻ രേഖാമൂലം മറുപടി നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാക് അധീന കാശ്മീരിലെ ഭീകര ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യൻ സൈന്യം മിന്നൽ ആക്രമണം നടത്തി. 38 ഭീകരരെ സൈന്യം വധിച്ചു. 8 ഭീകര ക്യാമ്പുകൾക്ക് നേരെയായിരുന്നു ആക്രമണം. ഇന്ന് പുലർച്ചെ 12:30 ഇന്ത്യൻ സൈന്യം ഭീകര ക്യാമ്പുകൾ ആക്രമിച്ചത്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സൈനിക നീക്കം. എന്നാൽ ഭീകര ക്യാമ്പുകൾക്ക് നേരെയുള്ള ഇന്ത്യയുടെ ആക്രമണത്തെ പാകിസ്ഥാൻ അപലപിച്ചു. ഇനി ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നും പാകിസ്ഥാൻ. പുലർച്ചെ 12:30 ആരംഭിച്ച ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണം 4 മണിവരെ നീണ്ടുനിന്നു. പാക് അധിനിവേശ മേഖലയിലേക്ക് 3 കിലോമീറ്ററോളം കടന്നുകയറിയ ഇന്ത്യൻ സൈന്യം 8 ഭീകരകേന്ദ്രങ്ങൾ തകർത്തു. നിയന്ത്രണ വിധേയമായി മിന്നലാക്രമണം നടത്തിയതായി ഇന്ത്യൻ മിലിറ്ററി ഓപ്പറേഷൻ ഡയറക്ടർ രൺദീപ് സിംഗ് അറിയിച്ചു. ഹെലികോപ്റ്ററുകളും ആക്രമണത്തിൽ പങ്കെടുത്തു. That these terrorists do not succeed in their design of infiltration and carrying out destruction and endangering the lives of citizens of our country. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കരസേനാ മേധാവി ദൽബീർ സിംഗ് എന്നിവരുടെ മേൽനോട്ടത്തിലായിരുന്നു മിന്നൽ ആസൂത്രണവും നടത്തിപ്പും. ആക്രമണ വിവരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും യഥാസമയം അറിയിച്ചു. ആക്രമണത്തിന് ശേഷം ദില്ലിയിൽ കേന്ദ്രമന്ത്രിസഭയുടെ അടിയന്തര സുരക്ഷാ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. സീതാറാം യെച്ചൂരി, ഗുലാം നബി ആസാദ് തുടങ്ങി പ്രതിപക്ഷ പാർട്ടി നേതാക്കളെയും വിവരം ധരിപ്പിച്ചിരുന്നു. കാശ്മീർ, പഞ്ചാബ്, ഒറീസ, ഗുജറാത്ത് മുഖ്യമന്ത്രിമാർ എന്നിവരെയും ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ ആഭ്യന്തരമന്ത്രി അറിയിച്ചിരുന്നു. ഈ സംസ്ഥാനങ്ങളോട് ജാഗ്രത പുലർത്താനും ആവശ്യപ്പെട്ടു. പഞ്ചാബിൽ അതിർത്തി ഗ്രാമങ്ങൾ ഒഴിപ്പിച്ചു. വാഗാതിർത്തിയിൽ പതിവ് സൈനികാഭ്യാസം നിർത്തിവച്ചു. ഗുജറാത്ത് മുതൽ ജമ്മു വരെ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു. ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ 2 പാക് സൈനികർ കൊല്ലപ്പെട്ടതായി വിവരമുണ്ട്. 9 പേർക്ക് പരിക്കേറ്റു. ഇന്ത്യയുടെ നടപടി പാകിസ്ഥാൻ അപലപിച്ചു. ഇനിയും ആക്രമണം നടത്തിയാൽ തിരിച്ചടിയുണ്ടാകുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി.
സൈനിക നടപടികൾ ആരംഭിച്ചതോടെ ഇന്ത്യ പാക് ബന്ധം സമീപകാലത്തില്ലാത്ത തരത്തിൽ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് കടക്കുകയാണ്. പാക് സൈനിക സഹായത്തോടെ തീവ്രവാദികൾ നടത്തിയ ഉറി സൈനിക ക്യാമ്പാക്രമണത്തിന് 11 ദിവസത്തിന് ശേഷം ഇന്ത്യ മറുപടി നൽകിയത് ശക്തമായ ഭാഷയിൽ. രാജ്യാന്തര തലത്തിൽ അംഗീകരിക്കപ്പെട്ട മാർഗത്തിലൂടെയാണ് തീവ്രവാദ ക്യാമ്പുകൾ ഇന്ത്യ ആക്രമിച്ചത്. September 18 ഇന്ത്യയെ ഞെട്ടിച്ച് ഉറി ആക്രമണം നടക്കുന്നത്. പാക് സൈനിക പരിശീലനം ലഭിച്ച തീവ്രവാദികൾ നടത്തിയ ഉറി ആക്രമണം കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ കാശ്മീരിലെ സൈനിക ക്യാമ്പിന് നേരെ നടന്ന വൻ ആക്രമണമായിരുന്നു. 18 വിലപ്പെട്ട സൈനികരുടെ ജീവൻ കവർന്നെടുത്ത സംഭവത്തിൽ തിരിച്ചടി നൽകണമെന്ന ആവശ്യം രാജ്യത്ത് ശക്തമായി ഉയർന്നുവന്നു. ഈ പശ്ചാത്തലത്തിലാണ് നിയന്ത്രണ പ്രദേശത്ത് നിശ്ചിത സമയത്ത് ആക്രമണം നടത്തുക എന്ന സർജിക്കൽ അറ്റാക്കിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. പാർട്ടി യോഗത്തിനായി കേരളത്തിലേക്ക് തിരിക്കും മുമ്പ് സൈനിക മേധാവിയെയും സുരക്ഷാ ഉപദേഷ്ടാവിനെയും കണ്ട പ്രധാനമന്ത്രി തിരിച്ചടിക്കുള്ള അനുമതി നൽകി. സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി മാർക്ക് ചെയ്ത 8 തീവ്രവാദ ക്യാമ്പുകൾ. ഇവയെല്ലാം പാക് അധിനിവേശ കാശ്മീരിലായതിനാൽ ആക്രമണം നടത്തുന്നത് യുദ്ധമായി തെറ്റിദ്ധരിക്കപ്പെടാം എന്ന ആശങ്ക വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉന്നതർക്കുണ്ടായി. തുടർന്നാണ് തീവ്രവാദ ക്യാമ്പുകൾ ആക്രമിക്കുന്ന വിവരം പാകിസ്ഥാനെ അറിയിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അത് ആക്രമണത്തിന് ശേഷമായിരുന്നു എന്ന് മാത്രം. തീവ്രവാദ ക്യാമ്പുകൾക്ക് നേരെയുള്ള ആക്രമണമായതിനാൽ പാകിസ്ഥാന് ഏതെങ്കിലും തരത്തിൽ തടയാനുള്ള നയതന്ത്ര നീക്കം നടത്താനാകില്ലെന്ന് ഉറപ്പായിരുന്നു. സാർക്ക് രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന സമയമായതിനാൽ പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ ഒറ്റപ്പെട്ടു. പാക് സൈന്യം തിരിച്ചടിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് കാശ്മീർ മുതൽ പശ്ചിമബംഗാൾ വരെയുള്ള അതിർത്തി സംസ്ഥാനങ്ങളിലെല്ലാം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. വിഷം പുരട്ടിയ പച്ചക്കറി ഒഴിവാക്കണമെന്ന മലയാളിയുടെ തീരുമാനമാണ് ഗ്രോ ബാഗുകളും അതിലെ കൃഷിയും വ്യാപകമാകാൻ കാരണം. ഗ്രോ ബാഗുകൾക്ക് വൻ പ്രചാരം ലഭിച്ചിട്ടും കൃഷിരീതികളിൽ ഇപ്പോഴും പലർക്കും സംശയങ്ങളാണ്. ഒരു ഗ്രോ ബാഗ് കൃഷിയിലേക്ക്. ഗ്രോ ബാഗിൽ ചെടിക്ക് വളരാൻ വേണ്ട മണ്ണാണ് നിറയ്ക്കുക. മണ്ണ് കൂടാതെ നന്നായി പൊടിച്ച ചാണകപ്പൊടിയും ചേർക്കാം. പച്ചച്ചാണകം ഇടരുത്. ചാരം ഒരു കാരണവശാലും ചേർക്കരുത്. കൂടാതെ ചകിരിച്ചോർ മിക്സ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. സാധാരണ ചകിരി ഉപയോഗിക്കരുത്, അതിന് പുളിപ്പ് കൂടുതലാണ്, ചെടിക്ക് ദോഷം ചെയ്യും. സാധാരണ ചകിരിയെ പ്രോസസ് ചെയ്തതിന് ശേഷമുള്ള ചകിരി വാങ്ങിക്കാൻ കിട്ടും. അത് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കാം. മണ്ണ്, ചാണകപ്പൊടി, ചകിരിച്ചോർ ഇവ ഒരേ അനുപാതത്തിലെടുക്കണം. ഒരു തവണത്തെ കൃഷിക്കാവശ്യമായ വളം അപ്പോൾ തന്നെ അതിൽ ആയി. കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് കൂടി മിക്സ് ചെയ്താൽ വളരെ നന്ന്. ഗ്രോ ബാഗിൽ ആദ്യം ഈ മിക്സ് കുറച്ചിടുക, ഏകദേശം പകുതി വരെ. പിന്നെ ഇടയ്ക്ക് ഒരുപിടി വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചേർക്കാം. വീണ്ടും ബാക്കി മണ്ണിട്ട് ഗ്രോ ബാഗ് നിറയ്ക്കുക. ചെടികൾ നടാൻ ഗ്രോ ബാഗ് റെഡിയായി. ചാണകം അധികം ലഭ്യമല്ലെങ്കിൽ അടിയിൽ മണ്ണും ചകിരിച്ചോറും മിക്സ് ചെയ്ത് മുകൾ ഭാഗത്ത് മാത്രം അല്പം ഇട്ടുകൊടുക്കാം. മണ്ണിര കമ്പോസ്റ്റ് ലഭ്യമെങ്കിൽ അതും ചേർക്കാം. കമ്പോസ്റ്റ് മുകൾ ഭാഗത്തിട്ട് മണ്ണിളക്കുന്നതാണ് നല്ലത്. ഗ്രോ ബാഗിൽ ചെടികൾ നന്നായി വളരും. അവയുടെ വേരുകൾ ബാഗ് മുഴുവൻ വ്യാപിക്കും. ചെടി വളർന്നു കഴിഞ്ഞ് മണ്ണിളക്കി വളമിടാൻ പോയാൽ അവയുടെ വേരുകൾ മുറിയാൻ സാധ്യതയുണ്ട്. ചാണകപ്പൊടി കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് അല്ലെങ്കിൽ പോട്ടിംഗ് മിക്സ്ചർ ഉപയോഗിക്കാം. എല്ലാത്തരം പച്ചക്കറികളും ഗ്രോ ബാഗിൽ നടാം. മണ്ണിൽ നടുന്നതിലും ഇരട്ടി വിളവ് ലഭിക്കുകയും ചെയ്യും. മണ്ണിലെ കൃഷിക്ക് ധാരാളം വെള്ളം ആവശ്യമുള്ളയിടത്ത് ഗ്രോ ബാഗിൽ വളരെ കുറച്ച് വെള്ളം മതിയാകും. വളരെ പെട്ടെന്ന് വേരോടുന്ന ചെടികളുടെ വളർച്ചയും അതിവേഗത്തിലായിരിക്കും. ന്യൂസ് ഡെസ്ക്.